மணிநாதம் உயரும்
പുതിയ ഞായർ പുതു ഞായറാഴ്ച എന്ന് നമ്മൾ പറയുന്ന ദിവസം ദൈവത്തിൻ്റെ ആ പുതിയ ജീവൻ ശിഷ്യരിലൂടെ ലോകത്തിന് മുഴുവൻ പകർന്ന ദിവസമാണല്ലോ ഇന്ന്. നമ്മുടെ ഇടവക സമൂഹം ഈ പ്രദേശങ്ങളിലെ എല്ലാവരും തന്നെ ഇന്ന് ആദ്യത്തെ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം മലയാറ്റൂർ മലയിലായിരിക്കാം ആയിരുന്നേനെ കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രം പുതു ഞായറാഴ്ച കർത്താവ് അടച്ചിട്ട ഭവനത്തിൽ ശിഷ്യരോട് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഇന്ന് ഒഴിഞ്ഞ ഈ അവസ്ഥയിൽ അടഞ്ഞ കുടുംബങ്ങളിൽ വീടുകളിൽ നമ്മൾ കഴിയുകയാണല്ലോ. എന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉയർപ്പിൻ്റെ ആ വലിയ സന്തോഷം നമുക്കുണ്ട്. ആ ഒരു നിറവ് നമുക്ക് ഇന്ന് വിശുദ്ധയിലൂടെ തുടരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി അവിടുന്ന് നൽകിയ ആ സമാധാനത്തിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിലും മറ്റുള്ളവരിലേക്കും പകരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാമത്തിൽ ചേർന്നോടി ബലിയർപ്പിക്കുരിതരായി തീർന്നീട നവമൊരു ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുമ്പാകെ അടച്ചിടാം തിരുനാളിൽ കർത്താവരുളിയ പറപ്പോ തിരുനാമത്തിൽ ഒരുമയോടി ബലി അർപ്പിക്കാം.
उन्नतमा सर्वलोकतिल सर्वेशगम स्तुतिगीतम् शांति प्रत्याशोक मत्तिनु शांति प्रत्याशयुमेन्नीत् അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീകരണം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അമ്മയുടേതാകുന്നു. അങ്ങയുടെ മഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നു ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ അങ്ങ് കാരണീപൂർവ്വം യോഗ്യരാക്കി സകലത്തിന്റെയും നാഥായി നയിക്കും. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ആമേൻ.
വണങ്ങിരമിക്കുന്നു വിഷ്ണുനാഥ വിനയതോടെ നിന്നെ നമിക്കുന്നു ോന്നതമുത്ഥാനുന്നു മത്തിനു നിത്യമഹോന്നതമ ഉത്ഥാനി അരുളുന്നു അക്ഷയമവരുടെ ആത്മാവി ഉത്തമരെ ക്ഷയുന്നു അക്ഷയമവരുടെ ആത്മാവി ഉത്തമരെ ക്ഷയുന്നു എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്ന ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്ന പാടിടുവിൻ എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിപ്പാടിടുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരെയും സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിതിഗ്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിന് അത്രവിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 43 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ യാക്കോബെ എന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ എന്നെ രക്ഷിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേഫായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി സന്തതികളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് കിഴക്ക് നിന്ന് നിന്റെ സന്തതികളെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും ഞാൻ കൊണ്ടുവരും എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും
എന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ദൈവമായ കർത്താവിനെ സ്തുതി. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ക്ലോസ് സാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 20 വരെ വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. ദൈവം എന്നെ ആശീർവദിക്കട്ടെ. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപം നിമിത്തം മൃതരും ദുർവാസനങ്ങളുടെ പരിശീലനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായ നിന്ന് ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസികളുടെയും ശാപത്തിന്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരുന്നവന് വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രെ. അവർ സിനസിനോട് കാടബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ട് കുട്ടിയിണക്കപ്പെട്ടും ദൈവഹിതമനുസരിച്ച് അനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതിന് ഈ ശിരസിൽ നിന്നാണല്ലോ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. ആദിയിലെ വചനം, ജ്ഞാനം നൽകിയ വചനം, വഴിയും സത്യവും ജീവനുമായ തിരുവചനം, മാംസമായ വചനം, രക്ഷയേകും വചനം, ആപച്ചങ്ങളെ പൊട്ടിച്ചെറിയും തിരുവചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. Hallelujah, Hallelujah, ജീവൻ പകരും വചനമേ. Hallelujah, 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 സ്നേഹം ചൊരിയും വചനമേ. Hallelujah. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. നിങ്ങൾക്ക് സമാധാനം. അങ്ങേയ്ക്കും സമാധാനം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അറിയിച്ച കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ
യഹൂദരെ ഭയന്ന് കഥ അടച്ച് ഇരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമാസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്ത അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ യേശുവേ ക്രിസ്തുവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അവന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണാതെ അവയിൽ എന്റെ വിരലിടാതെ അവന്റെ പിളർന്ന ചങ്കിൽ എന്റെ കൈ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമസ് ആ 1 നിമിഷത്തെ ലോകം വിധി എഴുതിയ അവിശ്വാസം അടുത്ത നിമിഷം ഇപ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പേറ്റു പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതം വീണ്ടും ദൈവത്തിന് സമർപ്പിക്കുന്നതും പിന്നീട് തന്റെ ജീവിതം മുഴുവൻ ദൈവജനത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതും അവസാനം തന്റെ ജീവൻ സമർപ്പിക്കുന്നതുമാണല്ലോ. പോലെ പുതു ഞായറാഴ്ച ഭക്തജനങ്ങൾ ആയിരങ്ങൾ നമ്മുടെ ഈ ദേവാലയത്തിന് മുമ്പിലൂടെയും ഈ റോഡുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞും മലകയറുവാനായിട്ട് പോകുന്ന ഈ ദിവസം കഥകടച്ച് കഴിയുന്ന ശിഷ്യരെ പോലെ കഥകടച്ച് കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ. പക്ഷേ കർത്താവ് നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, വിശ്വാസത്തിന്റെ നിറവിന്റെ ഒരു അനുഭവം ഇന്ന് തീർച്ചയായും നമുക്ക് പങ്കുവയ്ക്കും. ഈ വിശുദ്ധവരിയിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം 3 സ്ഥലത്ത് നമ്മൾ കർത്താവിനെ ദൈവജനത്തിന് വേണ്ടിയിട്ട് തന്റെ ശിഷ്യരെ അവിടുത്തെ ദർശനം കൊടുത്ത് ആശ്വസിപ്പിക്കുന്നതും
അവരെ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അവർക്ക് ആഹ്വാനിച്ച് അവരെ അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ മക്തലെല്ലാം അറിയാം കർത്താവിനെ തേടി അലഞ്ഞ് അവസാനം കർത്താവിനെ കണ്ട് എന്റെ ഗുരുവേ എന്ന് ഏറ്റു പറയുകയും കർത്താവ് അവളെ തന്റെ ശിഷ്യരോട് എടുത്തി എന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാനായിട്ട് അയക്കുന്നത് നമ്മൾ കാണുന്നു. 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ അടച്ചിട്ട മുറിയിൽ കഴിയുന്ന ശിഷ്യരെ കർത്താവ് അവിടെ പ്രവേശിച്ച് അവർക്ക് ആശ്വാസം സമാധാനം പകരുന്നത്. നിശ്വസിച്ചുകൊണ്ട് ആത്മാവിനെ കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ എന്റെ ഈ സുവിശേഷം എന്റെ ഉയർപ്പിന്റെ സന്ദേശം പകർന്നു കൊടുക്കുവാൻ പറഞ്ഞ് അവരെ അയക്കുന്ന ആ സുവിശേഷം ഭാഗം 24 മുതൽ 29 വരെയുള്ള വചനങ്ങൾ 20-ാം അധ്യായം. തോമാസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവന്റെ കൈകളിലെ തിരുമുറിവുകളിൽ അവന്റെ ഹൃദയത്തിലെ ആ വലിയ തിരുവിയാവില് എന്റെ കൈകൾ സ്പർശിക്കാതെ എന്റെ വിരലുകൾ തൊടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിനോട് അല്ലെങ്കിൽ ശിഷ്യരോട് ഒരു വാശിയും ഒന്നുമില്ലാതെ പിറ്റേ ആഴ്ച തന്നെ ഈ പുതു ഞായറാഴ്ച വീണ്ടും അവരുടെ മധ്യേ വന്ന് തോമാസേ നീ കാണാതെ വിശ്വസിച്ചില്ല, കാണാതെ വിശ്വസിച്ചവരുടെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ആ മൂല്യം എല്ലാം കണ്ടു വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവില്ല. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിറവാണ് എന്ന് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വീണ്ടും അവർ ലോകത്തിലേക്ക് ജയിക്കുവാനായിട്ട് പോയി സുവിശേഷം പറയുവാനായിട്ട് പറയുന്ന ആ രംഗമാണല്ലോ പുതു ഞായറാഴ്ചത്തെ ഇന്നത്തെ സുവിശേഷ ഭാഗം. കഥകൾ കഴിയുന്ന ശിഷ്യന്മാർ, പേടിച്ചിറണ്ട മനുഷ്യർ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ യഹൂദനെ പേടിച്ചു കഴിയുമ്പോൾ കർത്താവ് വന്ന് അവർക്ക് ആ വലിയ സന്ദേശം നൽകുന്നു, ആ ആശ്വാസം നൽകുന്നു. തെളിവ് ചോദിക്കുന്ന തോമാസ് കർത്താവിനെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഉയർത്തുവെന്ന് ഞാൻ കാണണമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ എനിക്കതിന് തെളിവ് വേണമെന്ന് തോമാസ് വാദിക്കുമ്പോൾ തെളിവ് കൊടുക്കുന്ന ഒരു നല്ല ഈശോയാണല്ലോ നമ്മൾ കാണുന്നത്. അതെ, കഥകടച്ച് കഴിഞ്ഞ അവരിലേക്ക് അവരുടെ ഇടയിലേക്ക് കർത്താവ് വന്ന് തോമാസിനെ വിളിച്ചുകൊണ്ട് തോമാസെ നീ നിന്റെ വിരലുകൾ കൊണ്ടുവരിക. തോമാസ് കർത്താവിന്റെ വിലാവിൽ തൊട്ടില്ല, കർത്താവിന്റെ ആ വിലാവിൽ അവന്റെ കൈവിരലുകൾ സ്പർശിച്ചില്ല. ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പക്ഷേ തോമാസ് ഏറ്റു പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ആ സമാധാനത്തിന്റെ സന്ദേശമാണെന്ന് നമുക്ക് കർത്താവ് നൽകുന്ന വലിയ സന്ദേശം. പ്രത്യാശയാണ് ഉയർപ്പിന്റേതെങ്കില് സമാധാനമാണ് ഇന്നത്തെ സന്ദേശം. സമാധാനമില്ലാതെ അഴിയുന്ന മനുഷ്യനാണല്ലോ ലോകത്തിലധികവും. സമാധാനം തേടിയെ അലയുന്ന മനുഷ്യനാണല്ലോ നമ്മളിലും നമ്മൾ കാണുന്നത്. എല്ലാം ഉണ്ടായിട്ടും എല്ലാം അനുഭവിച്ചിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സമാധാനമില്ലാതെ കഴിയുന്ന മനുഷ്യർ, അതിന് തേടി മദ്യത്തിലേക്ക് പോകുന്ന, മദ്യം കഴിക്കുക മദ്യത്തിലേക്ക് പോകുന്ന, പാവമാർഗങ്ങളിലേക്ക് പോകുന്ന, സുഖ സൗകര്യങ്ങളിലേക്ക് പോകുന്ന ധാരാളം മനുഷ്യർ എന്നിട്ടും സമാധാനം കണ്ടെത്താതെ അലയുമ്പോൾ അവർക്ക് സമാധാനം എവിടെയാണ്? നീ കർത്താവിൽ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുക, നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരിലേക്ക് സമാധാനം പകരുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ നൽകിക്കൊണ്ട് ശിഷ്യയെ ലോകത്തിലേക്ക് അയക്കുന്ന കർത്താവിന്റെ വലിയ സമാധാനത്തിന്റെ ദിവസമാണല്ലോ. വിശ്വാസം നമ്മൾ ആദ്യം നേരം പറഞ്ഞതുപോലെ ഒരു നേർരേഖയല്ല, ഉയർച്ച താഴ്ചകളും അതിലുണ്ട്. ദുഃഖവും വേദനയും ആശങ്കയും സങ്കടവും അതിലെല്ലാം ഉണ്ട്. വിശുദ്ധ ജീവിതത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട് ഈ ഇരുണ്ട രാത്രികൾ. മദർ തെരേസ തന്റെ കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്
ദൈവാനുഭവം ലഭിക്കാതെ കഴിഞ്ഞ ഒന്ന് രണ്ട് നിമിഷങ്ങള് രാത്രികള് കർത്താവ് ആ തന്റെ പച്ചയായ മനുഷ്യനെ കാണിച്ചുകൊണ്ട് കുരിശിൽ എന്റെ പിതാവേ എന്തിനു നീ എന്നെ ഉപേക്ഷിച്ചു എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുന്ന ആ രംഗം ഒരു പിതാവിനുള്ള അവിശ്വാസമല്ല, വേദനയുടെ വേദന സഹിക്കുവാനുള്ള വേദനയുടെ വിഷമത്തിന്റെ ഒരു രംഗമല്ലേ നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ദൈവം പിടിച്ചു തരുന്നതല്ല, പിടിച്ചു വാങ്ങിക്കേണ്ടതാണ്. നമുക്ക് കാണാൻ സാധിക്കും ലോക ജീവിതത്തില് എപ്പോഴും ഒരു അന്ധകാരം നിറഞ്ഞൊരു അവസ്ഥ. ഇന്നത്തെ പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, എൽവിസ് എല്ലി എന്ന് പറയുന്ന ഒരു യഹൂദ ലേഖകൻ രണ്ടാം ലോകമഹായുദ്ധത്തിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു രംഗം കാണിക്കുന്നുണ്ട്. അവിടെ ആ ചുമരിൽ ആരോ കോറിയിട്ട ഒരു വാക്കാണ്, ഇഫ് ദേർ ഈസ് എ ഗോഡ് ലെറ്റ് ഹിം കം ആൻഡ് ആസ്ക് പാർട്ട് ഫ്രം മീ എന്ന് പറയുന്നത്. ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്നോട് മാപ്പ് ചോദിക്കട്ടെ എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അതെ, അവിടെ കത്തിയെറിഞ്ഞ ശ്വാസം കിട്ടാതെ മരിച്ച ആയിരക്കണക്കിന് യഹൂദരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ആ വേദനയിലൂടെ കടന്നു പോയ നിമിഷങ്ങളിൽ അത് എഴുതിയിട്ടത്. അത് വായിച്ച എൽവിസിനും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഒരു ചിന്ത കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രംഗം കാണുന്നു, മൂന്ന് മനുഷ്യര് തൂക്കുമരം ഉയർന്നിരിക്കുകയാണ്. അതിന്റെ നടുക്ക് അന്ന് മൂന്ന് പേര് തൂക്കൊല്ലാൻ പോകുന്നവരില് ഒരാള് ഒരു ബാലനാണ്, നിഷ്കൃതനായ ഒരു ബാലൻ. എന്ത് തെറ്റ് ചെയ്തു? തൂക്കിലേറ്റി ആരാച്ചാർ വന്ന്, പക്ഷേ മറ്റു രണ്ടുപേരും മരിച്ചു, ഇടത്ത് മനസ്സുള്ളവർ മരിച്ചു. നടുക്ക് കിടക്കുന്ന ബാലൻ അരമണിക്കൂറോളം അതിലെ കിടന്ന് ആടുകയാണ്. അവരെ മരിക്കുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആ കുടുക്കിന്റെ കുറവുണ്ടോ ആകപ്പിഴകുണ്ടോ? അരമണിക്കൂറോളം അങ്ങനെ കിടന്ന് ആടുമ്പോൾ ആ വിചാരം മനസ്സിലേക്ക് വരുന്നത് ദൈവമുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചു പോകാൻ പറ്റുകയില്ലേ? എന്തുകൊണ്ടാണ് ഇന്നത്തെ നിഷ്കളങ്കരായ മനുഷ്യര്, ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യർ, തെറ്റുകൾ ചെയ്യാത്ത ഈ ലോകത്തില് അവരെ വേദനിക്കേണ്ടി വരുന്നത് എന്ന്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനല്ല, പക്ഷെ എൽവിസ് എല്ലി പറയുന്നത് ഇങ്ങനെയാണ്. ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, അവിടെ ആ തൂങ്ങിയാടുന്ന ബാലനില് ഞാനുണ്ട് മകനെ എന്നാണ്. അതോടുകൂടി അവന്റെ ജീവിതത്തിലേക്ക് ഒരു വ്യത്യാസം വന്നു, അവന്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസം വന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമുക്ക് നമ്മുടേതായ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ ശിഷ്യ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് കരയുമ്പോൾ പേടിച്ച രണ്ട് വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് വന്ന് അവർക്ക് ആശ്വാസം പകരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത് വഹിക്കുവാനായിട്ട് അവരെ കുരിശുകൾ സഹിക്കുവാനായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്ത. ചോദ്യം ചോദിക്കുക, നമുക്ക് ചോദിക്കാം, പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും വിശ്വാസത്തിന് ഉത്തരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, എല്ലാത്തിനും ഉത്തരമുണ്ടെങ്കിൽ അതിലെന്ത് വിശ്വാസം എന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ലേ? അത് തന്നെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ പുതു ഞായറാഴ്ച നമ്മൾ ഈ വചനം വായിച്ചപ്പോൾ കർത്താവിന്റെ സന്ദേശം ഇതാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടെ എഴുതിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. അവിടെ നൽകുന്ന സന്ദേശം, നിങ്ങൾ ലോകമൊക്കെ പോയി എന്റെ സമാധാനം പകരുക. അതോടൊപ്പം തന്നെ മകനെ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാർ തോമാസ്ലിഹായുടെ പറയുന്നത് പോലെ എല്ലാം കണ്ടു വിശ്വസിക്കുവാൻ നമുക്ക് സാധിച്ചു വരികയില്ല. തോമാസ്ലിഹായുടെ ആ സമർപ്പണം, എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്ന് പറയുന്ന ഏറ്റുപറച്ചില് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രതീക്ഷയോടാനന്ദചിത്തര സർവേശകാരുണ്യ പ്രാർത്ഥിച്ചിടാ ദൈവമേ പ്രാർത്ഥ കേട്ടുകനിയ സ്വർഗീയദാനങ്ങൾ നൽകിയിടണേ ദാരിദ്ര്യ ദുഃഖമകറ്റി
പറ്റിയവനെ സമ്പൽ സമൃദ്ധം നൽകിടേ ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയേ സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ ഐക്യവും ശാന്തി നൽകി സഭകൾ ക്രിസ്തീയ ചൈതന്യം തൂകിടണേ ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയേ സ്വർഗീയ ദാനങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമർപ്പണ വസ്തുക്കൾ തോന്നിഞ്ഞു ദൈവമേ, നിന്റെ വലിയ ജീവൻ പുതുജീവൻ ഞങ്ങൾക്ക് നൽകുന്ന അനുഭവമാക്കി മാറ്റുവാനായിട്ട് ഞങ്ങളുടെ വക ജാതി സമൂഹത്തിന് മുഴുവൻ അർപ്പണങ്ങളാക്കി മാറ്റുവാനായിട്ട് ദൈവമേ നീ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കുരിശിൽ മരിച്ച അതിന്റെ ആ സമർപ്പണം, കല്ലറയിൽ നിന്ന് ഉയർത്ത് എഴുന്നേറ്റ് ശിഷ്യർക്ക് കൊടുത്തതിന്റെ ആ വലിയ ദർശനം, പിതാവേ എന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റുപറച്ചില് ഞങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ ഒരു സമർപ്പണമായി മാറട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തോമാസ്ലിഹ പറഞ്ഞതുപോലെ ലോകത്തിന് മുമ്പിൽ എന്നെയും നിന്നെയും ഒരുപോലെ ഒരേ നിമിഷത്തില് എന്റെ ഹൃദയത്തിൽ നിന്റെ വിശ്വാസവും സമാധാനവും നൽകി നിന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങൾ കാസാബിലാസുകൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാം ജീവരക്തങ്ങളാക്കി തിരിച്ചു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. വലിയവരാപ്പം കത്തുവസിക്കുന്നു
மகிழோத்தானத்தில் சரணம் தேடுந்தோ உச்சிகராயிடுவார் തിരുസന്നിധി ഹൃദയഗതങ്ങ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപമുമാത്തെ നിത്യം വാഴ്ത്തിട സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പോലെ ദൃശ്യലോകം സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശബ്ദനാഥനാമേക ദൈവമേ വിശ്വസിപ്പു മധ്യരാമേ സർവസൃഷ്ടി ജാലം ദൈവമാ സത്യതാദനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമേഷു ദൈവജൻ വിശ്വസിപ്പുമദ്യരാസൂനു ദൈവമാണേത സത്യൈ ലോകസൃഷ്ടി പൂർത്തിയായ ഇരുളവേ ഭാഷയിൽവൻ ക്രൂശിലേറി ദാരുണ മൃത്യുവാർന്നവൻ മുമ്പു നാളിനുള്ളിൽ സത്യദൈവ സൂരുവേ സകലരും ശ്രവിക്കും പോലെ സുധരിന്നുമേ പ്രഭവമാർന്നു വാണിടും സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മരിൽ വിശ്വസിപ്പു പൂർണ്ണമാക്കുന്നേവരുംമാണോ ധന്യമാണ് പാവനം സഭാ സ്നേഹിക പ്രഭാവമാർന്നു സാവചരീരം പാപഭോജനം തരുന്ന സ്നാനവും എത്തിച്ചു സാദരം ഭക്തി മുക്തിയാമുയർന്നു കൃത്യ ജീവനം ഏറ്റു ചൊൽവ് പൂർണ്ണമാവരും സർവശക്തനാഥനാകുമേക ദൈവമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ വിശ്വാസ സമയത്ത് നിങ്ങൾ സമാധാനം ആശംസിക്കുക ആരാധ്യമായ നാമം എല്ലാധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മലഹമാണ്ഡപതിനായിരങ്ങളും മഹോരഥനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാർ മരുവികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങനെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും മരുവികളുമായ പ്രവേന്മാരോടും ശാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖ വൃന്ദങ്ങൾ പാടിയിടുന്നു സ്വർലോകനാഥ പരിശുദ്ധൻ രാജാക്കന്മാരുടെ രാജാവാ സർവാധിനാഥൻ പരിശുദ്ധൻ ആരാധ വൃന്ദങ്ങൾ പാടിയിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ രാജാക്കന്മാരുടെ രാജാവാ സർവാധിനാഥൻ പരിശുദ്ധൻ ഉന്നതങ്ങളിൽ വാടിടുന്നതാ സർവശക്തനാ സൃഷ്ടാവിനെ മണ്ണിലേവരും
सर्वशक्तन सृष्टाविने मल्लिले वरु കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശ്വരബലമായ ചക്രങ്ങളിൽ അപകടത്ത് സ്വർഗത്തിലേക്ക് എന്നിന്റെ ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്റെ യേശുവേ എന്റെ ദൈവമേ. അപ്രകാരം നിന്നെ കാശയം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അറിയിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. എന്റെ കർത്താവേ എന്റെ ദൈവമേ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി പിതാവിന് വേണ്ടിയും മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭകളിന് വേണ്ടിയും പുരോഹിതർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാനയൊക്കെ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകരുടെയും സ്ത്രീകളുടെയും രക്തസാക്ഷികളുടെയും മന്ദിരങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമായ വിധം പ്രതിസന്ധിമാന്മാരും വിശുദ്ധരമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ദേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വിരിഞ്ഞു പോയ എല്ലാ മനുഷ്യവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ നിവേദനത്തിന് വേണ്ടിയും അയോഗ്യനായിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ഈ ശരീരത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും
അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുശ്രദ്ധ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശുദ്ധരായ ആദരവും പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് ഇരുവി രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ദൈവപിതാവിന്റെ പക്കലേക്ക് സ്വീകരിക്കപ്പെടുമ്പോൾ കർത്താവേ നീ ആത്മാവിനെ നൽകി ശിഷ്യരെ പ്രചോദിപ്പിച്ചതുപോലെ അശാന്തി നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ ആത്മാവിനെ നൽകി വിശ്വാസത്തിന്റെ പുതുജീവൻ ഞങ്ങൾക്ക് പകരുവാനായിട്ട് ദൈവം ഇടവകയിലും ലോകം മുഴുവനിലും പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം നിറവിൽ നിലനിർത്തണമേ. കർത്താവേ നിന്റെ ആ വലിയ രഹസ്യങ്ങൾ ഞങ്ങളോട് ആർത്ഥിക്കുമ്പോൾ നിന്റെ തിരിച്ചിരിക്കുന്നതായി ഞങ്ങൾ തിരിച്ചു നൽകി ഞങ്ങൾ ജീവകാരുണ്യമായി സ്വീകരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വിശക്കുന്ന വയറിന് ദാഹിക്കുന്ന ആത്മാവിനെ വിശപ്പും ദാഹവും മാറ്റുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവേ നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നേറ്റ് വന്ന് നിന്റെ ഈ ദാസരുടെ കുമാരയിൽ ആവശിച്ച് നാശിച്ചുരുക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്രതി എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിനുമായി ജീവിതത്തിനും കാരണമാക്കുന്നു. കർത്താവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഇറങ്ങിയെ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിലെ സന്തോഷം പ്രത്യാശയോടും കൂടെ ഞങ്ങൾ ഈ കൃതജ്ഞയർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോ നേടമേ. അങ്ങയുടെ കരുണാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങളുമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യവും പരിശുദ്ധവും ജീവദായവും ദിവ്യവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ചിറകി ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദിവ്യകാരുണ്യമായി അവിടെ നിഴൽ വരുന്ന ഈ നിമിഷങ്ങളില് ചെറിയ ആത്മസഹോദരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആത്മാവിനെ എടുക്കാം. ദൈവം ഞങ്ങളുടെ പുറവുകളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയുടെ ഹൃദയമാക്കി എന്നെ സ്വീകരിക്കുവാനാണ്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ഉൾപ്പെടുത്തലേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അന്വേഷിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ലേ, ദുഷ്ടാരുവിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങനെതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധജനത്തിനോടാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവനും എന്നേക്കും സ്തുതി. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യ നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ അശക്തങ്ങളാകുന്നു. ജീവിപ്പിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാക്കപ്പെടട്ടെ. കർത്താവായ യേശുമിശിഹായുടെ തിശയിലും രക്തവും നിത്യജീവനും പാപങ്ങളുടെ മോചനത്തിനും. Yes.
സഹിച്ചു പീഡനങ്ങൾ നിനക്കാൽ കൊണ്ടു ഞാനടികൾ നിനക്കാൽ എനിക്കു വേണ്ടത് നിന്നെ മാത്രം എൻ്റെ സ്നേഹിതമേ പരിശുദ്ധാമാവിന്റെ കൃപാവരതാവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്ക ദൈവം നമ്മെ വിളിച്ചല്ല അക്ഷയ ഞങ്ങളുടെ കർത്താവിന്റെ കബറടമേ സ്വസ്തി അഖിലം സ്വീകരിച്ചു കുർബാന
കടങ്ങളുടെ വൃതിയും പാപങ്ങളുടെയും മോശത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. Vasamakidum
Thank you.